ലൂക്കയുടെ ആമുഖത്തിൽ നടക്കുന്ന ജീവപരിണാമത്തിനൊരു ആമുഖം എന്ന കോഴ്സിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിലൊന്നായിരിക്കും ഇത്. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുക ജീവപരിണാമം ഇത്ര കാര്യമായി ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ച ജീവൻ എങ്ങനെ ഈ ഭൂമിയിലുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും. സ്വതവേ ഇത് സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പിന്നിലോട്ട് പോകേണ്ടതുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന ചോദ്യം തൊട്ട് തുടങ്ങുന്ന എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിലെ ഏറ്റവും രസകരമായ ചോദ്യങ്ങളിലൊന്നാണ് ജീവൻ എങ്ങനെയുണ്ടായി എന്നുള്ളത്. ഒരുപക്ഷേ ജീവൻ ആരെങ്കിലും സൃഷ്ടിച്ചതാവാം എന്ന വാദങ്ങൾ, ആ വാദങ്ങളുടെ മുകളിൽ നിലനിൽക്കുന്ന മതങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ അല്ലാത്തൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രത്തിൻ്റെ രീതി എന്താണെന്ന് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാം. 1380 കോടി വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്നുള്ളൊരു വികാസത്തിൽ ഈ പ്രപഞ്ചമുണ്ടായി എന്നുള്ളതാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം നമ്മളോട് പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും അതിൻ്റെ ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം പതിയെ പതിയെ ഓരോ മൂലകങ്ങളായിട്ട് ഉണ്ടായി. അങ്ങനെ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ മൂലകങ്ങളും ഉണ്ടാകുകയും ആ മൂലകങ്ങളെല്ലാം തന്നെ ചേർന്ന് പതിയെ പതിയെ ചെറിയ പാറകളും മറ്റുമൊക്കെ ഉണ്ടാകുകയും നക്ഷത്രങ്ങളുണ്ടാകുകയും ഒക്കെ ചെയ്ത് ഒരു വലിയ നക്ഷത്രം ഉണ്ടാവുമ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ചെറിയ പാറക്കഷ്ണങ്ങളെല്ലാം ചേർന്ന് അതിന് ചുറ്റും ഗ്രഹങ്ങളുണ്ടാവുന്ന പ്രക്രിയയെല്ലാം ശാസ്ത്രം ഇന്ന് അനാവരണം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഏകദേശം പ്രപഞ്ചമുണ്ടായിട്ട് 1380 കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായ പ്രപഞ്ചത്തിൽ വെറും 450 കോടി വർഷങ്ങൾക്ക് മുൻപ് മാത്രം, അതായത് 3/4 ഭാഗവും കടന്നുപോയ ശേഷം, സമയത്തിൻ്റെ 3/4 ഭാഗവും കടന്നുപോയ ശേഷം അവസാന കാൽഭാഗത്ത് ഉണ്ടായ ഒരു ചെറിയ നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ പേര് സൂര്യൻ എന്നാണ്. ആ സൂര്യനുണ്ടായി ബാക്കി വന്ന പാറക്കഷ്ണങ്ങൾ ചേർന്നുണ്ടായ പാറക്കഷ്ണങ്ങളും വാതകങ്ങളും ഒക്കെ ചേർന്നുണ്ടായ വിവിധ ഗ്രഹങ്ങൾ, അതിലും ഒരു ഗ്രഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ ഗ്രഹത്തിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സിനെക്കുറിച്ചും ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ ചെറിയ പാറക്കഷ്ണങ്ങൾ ചേർന്ന് ഭൂമി ഉണ്ടായിക്കഴിഞ്ഞ് ഉണ്ടായ അവസ്ഥയിൽ തന്നെ ഭൂമി ഒരു വലിയ കൂട്ടിയിടി ഉണ്ടായതായിട്ട് ഇന്ന് നമുക്കറിയാം. ബുധൻ്റെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന ഭൂമിയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ബാഷ്പീകരിക്കപ്പെട്ടു പോവുകയും ചെയ്തതായിട്ട് ശാസ്ത്രം അനുമാനിക്കുന്നു. ഏതായാലും അങ്ങനെ ഒരു പൊട്ടിത്തെറി കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതിൻ്റെ എന്താ പറയുക, പരിണിത ഫലങ്ങളിൽ എന്തൊക്കെ തെളിവുകൾ അത് അവശേഷിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ അന്വേഷണങ്ങൾ ഇന്ന് നമ്മളെ എത്തിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ ഉണ്ടായത് ഈ കൂട്ടിയിടിയുടെ ഫലമായിട്ടാണെന്നുള്ളതാണ്. അതിന് വിവിധ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ചന്ദ്രനിലുള്ള ഇരുമ്പിൻ്റെ അംശത്തിൻ്റെ കുറവ് മുതൽ, ചന്ദ്രൻ്റെ സാന്ദ്രതക്കുറവ് മുതൽ, ഓക്സിജൻ ഐസോട്ടോപ്പിലുള്ള വ്യത്യാസങ്ങൾ മുതൽ വിവിധ തെളിവുകൾ. ഏതായാലും അതൊന്നും ഈ കോഴ്സിൻ്റെ ഫോക്കസിൽ ഇല്ലാത്തതുകൊണ്ട് അത്തരം വിവരങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോവുകയും ഭൂമിയും ചന്ദ്രനും എന്ന് പറയുന്ന സിസ്റ്റം ഒറ്റയടിക്ക് എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ കൂട്ടിയിടി ഭൂമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നോക്കാം. ഈ കൂട്ടിയിടിയുടെ ഭാഗമായിട്ട് ഒട്ടുമിക്ക ഭാഗവും ബാഷ്പീകരിച്ചു പോയി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ബാഷ്പീകരിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ താപം ഇല്ലാതാവുകയും ഈ പറയുന്ന മൊത്തം സിസ്റ്റം പതുക്കെ തണുക്കുകയും ചെയ്യും. അങ്ങനെ തണുത്ത് തുടങ്ങിയപ്പോൾ ഈ ബാഷ്പീകരിച്ച ഓരോന്നും തിരിച്ച് കണ്ടൻസ് ചെയ്ത് ആദ്യമുണ്ടായ ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭൂമി ഈ കുട്ടിയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ബാഷ്പീകരിക്കപ്പെട്ട ശേഷം വീണ്ടും തിരിച്ചു വന്നതുകൊണ്ട് തന്നെ സാന്ദ്രത കൂടിയ വസ്തുക്കളെല്ലാം ആദ്യം തിരിച്ചു വരികയും സാന്ദ്രത കുറഞ്ഞതെല്ലാം വളരെ പയ്യെ മാത്രം തിരിച്ചു വരികയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭൂമിക്ക് ഇന്ന് സാന്ദ്രത കൂടിയ ഒരു അകക്കാമ്പുണ്ട്. അവിടെ ഇപ്പോഴും വലിയ താപനില നിലനിൽക്കുന്നു. ആ താപം ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസിന് അടുത്താണെന്ന് നമ്മൾ കണക്കാക്കിയിരിക്കുന്നു. ഇത്രയും കൂടിയ ചൂടുള്ള ഖരമായ ഒരു അകക്കാമ്പും അതിന് ചുറ്റുമുള്ള ഉരുകിയ അവസ്ഥയിലുള്ള പല മൂലകങ്ങളും ഉള്ള എന്താ പറയുക, മോൾട്ടനായിട്ടുള്ള ഒരു കോറും, അങ്ങനെ ഒരു ഇന്നർ കോറും ഒരു ഔട്ടർ കോറുമാണ് എർത്തിനുള്ളത്. അപ്പോൾ ഭൂമിയിലൊരു ഒരു ഒരു വളരെ സോളിഡായിട്ടുള്ളൊരു അകക്കാമ്പ്, അതിനെ ചുറ്റും ഒഴുകുന്ന ഒരു ലിക്വിഡായിട്ടുള്ള അകക്കാമ്പ്. ഈ ഒഴുകലിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാന്തിക വലയങ്ങളെല്ലാം ഉണ്ടായി വന്നിട്ടുള്ളത്. ഏതായാലും ഭൂമി ഉണ്ടായതിനെക്കുറിച്ചുള്ള ഈ സംസാരം എന്തിനാണ് നമ്മൾ തുടരുന്നത് എന്ന് ചോദിച്ചാൽ, ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ
അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ, നമുക്കറിയാവുന്ന തരത്തിൽ ജൈവ വൈവിധ്യമുള്ള ഭൂമി എങ്ങനെയുണ്ടായി, അതിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളിലൂടെ ഭൂമി കടന്നുപോയി തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കഴിയില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇത്ര വിശദമായി എന്തൊക്കെ പ്രോസസ്സുകളിലൂടെ ഭൂമി കടന്നുപോയി എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കൂട്ടിയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഭൂമിക്ക് കൃത്യമായൊരു ഡിഫറൻസിയേഷൻ ഉണ്ടായി. നിങ്ങളെല്ലാവരും നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ഒരു കോറുണ്ട്, അതിന് ചുറ്റും മാൻ്റിലുണ്ട്, അതിനുശേഷം ക്രസ്റ്റുണ്ട്. അങ്ങനെ മൂന്ന് ലെയറുകളായിട്ടാണ്, മൂന്ന് തലങ്ങളിലാണ് നമ്മൾ ഭൂമിയെ മനസ്സിലാക്കുന്നത്. ഇതിൽ ക്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതിൻ്റെ ഉപരിതലത്തിലാണ് നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും, ഒട്ടുമിക്ക ജീവജാലങ്ങളും താമസിക്കുന്നത്. ഏതായാലും ഇത് മൊത്തത്തിൽ ഭൂമിയുടെ 2% മാത്രമേ വരുന്നുള്ളൂ, ബാക്കി 98% നമുക്ക് വലിയ ആക്സസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്താണ് കിടക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഫോഴ്സുകൾ, ഫിസിക്കൽ ഫോഴ്സുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ആ ഫോഴ്സുകളെല്ലാം തന്നെ 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഉണ്ടായപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടായിട്ടുണ്ടാവണം. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂമി ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് ഏകദേശം ചില ധാരണകളൊക്കെയുണ്ട്. അങ്ങനെ ഭൂമി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി തിളച്ചു മറിഞ്ഞു നിന്നിരുന്ന ഭൂമി ജീവൻ ഉത്ഭവിക്കാൻ പാകമായ അന്തരീക്ഷമുള്ള ഒരു ഭൂമിയായി മാറിയതെങ്ങനെ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പൊതുവിൽ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുക. ജീവൻ എങ്ങനെയുണ്ടായി, എവിടെയുണ്ടായി, എപ്പോഴുണ്ടായി. ഏതായാലും എവിടെയുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഭൂമിയിലാണ് ജീവൻ ഉണ്ടായത് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഭൂമിയിൽ തന്നെ എവിടെയുണ്ടായി എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. എങ്ങനെയുണ്ടായി എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്, അതിലേക്ക് അവസാനം വരാം. എപ്പോഴുണ്ടായി എന്നുള്ളതാണ് പൊതുവിൽ എളുപ്പം ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളിലൊന്ന്. എന്തുകൊണ്ടെന്നാൽ ഭൂമി ഉണ്ടായിട്ട് 450 കോടി വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ജീവൻ ഉണ്ടായിട്ടും ഏറ്റവും കൂടിയത് 450 കോടി വർഷങ്ങളെ ആവാൻ സാധ്യതയുള്ളൂ. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമി ഉണ്ടായ കാലഘട്ടത്തിൽ ജീവൻ നിലനിർത്താൻ പാകത്തിലുള്ള വ്യവസ്ഥ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ്. അതായത് 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ഈ വലിയ കൂട്ടിയിടിയെല്ലാം ഉണ്ടായ ശേഷം തിളച്ചു മറിയുന്ന ഒരു ഭൂമിയാണ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ പരിമിതമാണെന്ന് നമ്മൾ ഇന്ന് കരുതുന്നു. ഏതായാലും ഏതോ ഒരു ഘട്ടത്തിൽ ഭൂമിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിൽ വലിയ സമുദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമുദ്രങ്ങളെല്ലാം ഉണ്ടായ ശേഷമാണ് ജീവൻ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ് പൊതുവിൽ ആളുകൾ കരുതുന്നത്. അപ്പോൾ വളരെ തിളച്ചു മറിഞ്ഞിരുന്ന ഒരു ഭൂമി, ആ ഭൂമിയിൽ നിന്നും നമുക്കിന്ന് പരിചിതമായ വളരെ സുന്ദരമായ കാൾസാഗനൊക്കെ ബ്ലൂ ഡോട്ട് എന്നൊക്കെ വിളിക്കുന്ന തരത്തിൽ വെള്ളമുള്ള ഒരു ഭൂമിയിലേക്ക് ഒരുപാട് കാലം കൊണ്ടാണ് ഭൂമി എത്തിയിട്ടുള്ളത്. 450 കോടി വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഭൂമിയിൽ എപ്പോഴാണ് മഴ പെയ്തത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാന ചോദ്യം. കാരണം നമ്മളിന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ജീവൻ നിലനിൽക്കണമെങ്കിൽ അവിടെ വാതകാവസ്ഥയിലല്ലാതെ ദ്രാവകാവസ്ഥയിൽ വെള്ളം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ ആദ്യത്തെ മഴ പെയ്യുകയും അതിൻ്റെ ഭാഗമായി ഭൂമി തണുക്കുകയും ചെയ്തിട്ട്, അല്ലെങ്കിൽ ഭൂമി തണുത്തു തുടങ്ങിയപ്പോൾ പെയ്ത മഴ ഭൂമിയെ വീണ്ടും തണുപ്പിച്ച് ഭൂമിയിൽ വലിയ ജലാശയങ്ങൾ, പിന്നീട് അത് വലിയ സമുദ്രങ്ങളായി പരിണമിച്ചതിന് ശേഷമായിരിക്കണം ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഏകദേശ ധാരണ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടക്കേണ്ടത് വെള്ളം എപ്പോഴുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ദ്രാവകാവസ്ഥയിൽ ഭൂമിയിൽ വെള്ളം എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഏറ്റവും പ്രധാന അന്വേഷണം നടക്കേണ്ടതെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് അന്വേഷിക്കുക? ജീവൻ്റെ ഉത്ഭവം പൊതുവിൽ ഒരു ബയോളജി പ്രോബ്ലമല്ല, ജീവൻ്റെ ഉത്ഭവം പൊതുവിൽ ഒരു ജിയോ കെമിസ്ട്രി പ്രോബ്ലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ജീവൻ ഉണ്ടായ ശേഷം എങ്ങനെ പരിണമിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള കോഴ്സാണ് ലൂക്ക സംഘടിപ്പിക്കുന്നത്. പക്ഷെ അതിനാദ്യം ജീവൻ ഉണ്ടാവണമല്ലോ. പക്ഷെ ആ ജീവൻ ഉണ്ടാവുന്ന പ്രക്രിയയിൽ ബയോളജിക്ക് വലിയ റോൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പകരം അന്നുണ്ടായ സാഹചര്യങ്ങളുടെ ഫലമായിട്ട് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള തന്മാത്രകൾ, അല്ലെങ്കിൽ ജീവൻ്റെ തന്മാത്രകൾ ഉണ്ടാവുകയും ആ തന്മാത്രകൾ കൂടിച്ചേർന്ന് നമ്മളിന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു കോശത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. ചുരുക്കമൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എങ്ങനെയാണ് ഇതിലെ ഓരോ പ്രക്രിയയും നടന്നത് എന്നുള്ള അന്വേഷണങ്ങൾ ശാസ്ത്രലോകം എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി വിശദമായിട്ട് നമുക്ക് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ എങ്ങനെയാണ്
ശാസ്ത്രം ഈ അന്വേഷണങ്ങൾ നടത്തിയത് എന്ന് നോക്കാം. ഇന്ന് നമുക്ക് വിവിധ സോഫ്റ്റ്വെയറുകളുടെയൊക്കെ സഹായത്തോടുകൂടി ഓരോ കാലഘട്ടത്തിലും ഭൂമി എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെ നോക്കാനായിട്ട് പറ്റും. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ പ്രദേശം ഒരു 50 കോടി വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് വിവിധ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ പറ്റും. പക്ഷേ അത്തരം തെളിവുകളല്ല നമുക്ക് വേണ്ടത്, പകരം ഫിസിക്കൽ എവിഡൻസുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ 450 കോടി മുതൽ 400 കോടി വർഷം മുതൽ വരെയുള്ള കാലഘട്ടത്തിനെ പൊതുവേ ഹേഡിയൻ എന്ന കാലഘട്ടമായിട്ടാണ് ജിയോളജിക്കാർ പറയുക. തെളിവുകൾ അവശേഷിപ്പിക്കാത്ത കാലഘട്ടം എന്നാണ് നമ്മൾ ഇന്ന് അവയെ മനസ്സിലാക്കുന്നത്. ഭൂമി വല്ലാത്ത ചൂടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ പാറകൾ വീണ്ടും ഉരുകുകയും ഉരുകി ഒലിക്കുകയും അവ വീണ്ടും പുതിയ പാറകളായി മാറുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയ നടന്നിരുന്ന ഈ സമയത്ത് ഉള്ള പാറകളൊന്നും അധികം അവശേഷിച്ചിട്ടില്ല. പൊതുവിൽ നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണാവുന്ന പാറകളെല്ലാം തന്നെ ഒരു 250 കോടി വർഷങ്ങൾ മുതൽ 400 കോടി വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളതാണ്. 400 മുതൽ 450 കോടി വർഷങ്ങൾക്കിടയിലുള്ള പാറകൾ വളരെ അപൂർവമായി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. ചില സ്ഥലങ്ങൾ ഇല്ല എന്നല്ല, പക്ഷേ ആ സ്ഥലങ്ങളെല്ലാം തന്നെ എല്ലാം ആക്സസിബിൾ അല്ല. ആക്സസിബിൾ ആയിട്ടുള്ള രണ്ട് പ്രധാന സ്ഥലങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് നോർത്ത് വെസ്റ്റേൺ കാനഡയിലുള്ള അക്കാസ്റ്റ ജെനസിസ്, രണ്ടാമത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലുള്ള ജാക്ക് ഹിൽസ് കോൺഗ്ലോമറേറ്റ്. ഈ രണ്ട് പ്രദേശത്തും ഉള്ള പാറകളെ നമ്മൾ വിശദമായിട്ട് പഠനവിധേയമാക്കിയിട്ടുണ്ട്. ആ വിശദമായി പഠനവിധേയമാക്കിയതിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലായിട്ടുള്ളത് പ്രത്യേകിച്ചും ജാക്ക് ഹിൽ കോൺഗ്ലോമറേറ്റ് സിർക്കോൺ എന്ന് പറയുന്ന ഒരു മിനറലാണ് അവിടെയുള്ളത്. സിർക്കോൺ എന്ന് പറയുന്ന മിനറൽ മെറ്റമോർഫോസിസ്, അതായത് രൂപാന്തരീകരണം സംഭവിച്ച് ഉണ്ടായ പാറയുടെ ഭാഗമാണ്. അതായത് ആദ്യമായി ഉണ്ടായ ആഗ്നേയശിലകളിൽ രൂപാന്തരീകരണം സംഭവിച്ച ശേഷം പിന്നീട് അവ കൂടിച്ചേർന്നുണ്ടായ പാറകളാണ് ഈ ജാക്ക് ഹിൽസിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെ രൂപാന്തരീകരണം നടക്കണമെങ്കിൽ വലിയ അളവിലുള്ള ഫോഴ്സുകൾ ഓപ്പറേറ്റ് ചെയ്യണം. നമുക്കറിയാം രൂപാന്തരീകരണം നടത്തുന്ന പ്രധാന ഫോഴ്സുകൾ എന്ന് പറയുന്നത് ശക്തമായ കാറ്റ്, ഒഴുകുന്ന വെള്ളം തുടങ്ങിയവയൊക്കെയാണ്. ഇന്ന് സിർക്കോണിനെ കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സിർക്കോണിൻ്റെ പൊതുവിൽ റൗണ്ടഡ് ഓഫ് ആയിട്ടുള്ള, റൗണ്ടഡ് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ വെള്ളാരംകല്ല് പോലുള്ള, വെള്ളാരംകല്ലല്ല പക്ഷേ വെള്ളാരംകല്ല് പോലെയുള്ള ഔട്ടർ ഷേപ്പുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുഴയിലൊക്കെ ഉള്ള കല്ലുകൾ എടുക്കുമ്പോൾ വെള്ളം ഒഴുകി ഒഴുകി എന്താ പറയുക അവരുടെ ഉപരിതലം അതിനനുസരിച്ച് രൂപാന്തരീകരണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ രൂപാന്തരീകരണം സംഭവിച്ച ചെറിയ ചെറിയ പെബിളുകൾ ചേർന്നാണ് ജാക്ക് ഹിൽസ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഘട്ടത്തിൽ ഒഴുകുന്ന വെള്ളം ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോൾ വെള്ളം ഒഴുകുന്ന വെള്ളം ഉണ്ടായിട്ടുണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടം ഇനി എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 400 നും 450 കോടി വർഷങ്ങൾക്കും ഇടയിലാണ് ഈ രണ്ട് സ്ഥലങ്ങളെയും പാറകളെന്ന് നമ്മളിന്ന് ഏജിങ് പോലുള്ള പ്രക്രിയകൾ നടത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ സിർക്കോൺ പോലുള്ള മിനറലുകളിൽ ചിലപ്പോഴെങ്കിലും യുറേനിയം എന്ന് പറയുന്ന മൂലകമുണ്ടാകും. യുറേനിയം ഉണ്ടെങ്കിൽ നമുക്ക് റോക്ക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉപയോഗിച്ച് എത്രത്തോളം പഴക്കമുള്ളതാണ് ഈ പാറക്കഷ്ണം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ മനസ്സിലാക്കിയതനുസരിച്ച് 4.4, അതായത് 440 കോടി വർഷങ്ങൾക്കും 410 കോടി വർഷങ്ങൾക്കും ഇടയിലാണ് ഈ പാറകൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കിന്നറിയാം. അങ്ങനെയെങ്കിൽ ഭൂമി ഉണ്ടായി ആദ്യത്തെ ഒരു 1.5 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒഴുകുന്ന വെള്ളം, ദ്രാവക രൂപത്തിലുള്ള വെള്ളം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കിന്നറിയാം. 435 കോടി വർഷങ്ങൾക്ക് തൊട്ട് ഇങ്ങോട്ട് എപ്പോൾ വേണമെങ്കിൽ ജീവൻ ഉത്ഭവിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഭൂമി ഉണ്ടായ ശേഷം ഒരു 150 മില്യൺ വർഷങ്ങൾക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ജീവൻ ഉത്ഭവിക്കാം എന്ന് നമ്മൾ പറയാനുള്ള കാരണം ദ്രാവക രൂപത്തിലുള്ള വെള്ളം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 250 കോടി വർഷങ്ങൾക്കും 400 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള ഒരുപാട് പാറകൾ നമുക്കിന്ന് കാണാൻ കഴിയും. അങ്ങനെ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇസുവ സൂപ്പർ ക്രസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. വളരെ പഴക്കം ചെന്ന പാറകളുള്ള ഈ പ്രദേശം ജീവൻ എന്ന് എങ്ങനെ ഉത്ഭവിച്ചു എന്നൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ പ്രത്യേകതയുള്ളൊരു പ്രദേശമാണ്. കാരണം ഇവിടെയുള്ള പാറകളിൽ നമ്മൾ കാർബണിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട്. കാർബണിൻ്റെ അംശം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രിക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കറിയാവുന്ന രീതിയിൽ ഇന്ന് ഭൂമിയിലുള്ള കാർബൺ എല്ലാം നിലനിൽക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിട്ടോ അല്ലെങ്കിൽ കാർബണിൻ്റെ മൂലകങ്ങളായിട്ടോ കാർബണേറ്റ് ആയിട്ടോ ഒക്കെയാണ്. ഫ്രീ കാർബൺ നിൽക്കുന്നത് ഗ്രാഫൈറ്റും ഡയമണ്ടും പോലുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ്.
അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഏജ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനകത്ത് രസകരമായ കാര്യം, കാർബണിന് രണ്ട് ഐസോട്ടോപ്പുകളുണ്ട്. കാർബൺ 12 എന്നും കാർബൺ 13 എന്നും നമ്മൾ വിളിക്കുന്ന രണ്ട് ഐസോട്ടോപ്പുകളുണ്ട്. ഈ ഐസോട്ടോപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവിൽ ജീവൻ ഉണ്ടായ ശേഷം ആണ് കാർബൺ പുറന്തള്ളപ്പെടുന്നതെങ്കിൽ, കാർബൺ പുറന്തള്ളപ്പെടുക എന്ന് ഞാൻ പറയുന്നത്, കാർബൺ പൊതുവിൽ നമ്മൾ ഈ കാണുന്ന ഗ്രാഫൈറ്റ് ആയാലും ഡയമണ്ട് ആയാലും പോലുള്ള കാര്യങ്ങളുണ്ടാവുന്ന കാർബൺ രണ്ട് തരത്തിലാണ് നമുക്ക് കാർബൺ പുറന്തള്ളപ്പെടുക. അതായത് കാർബൺ ഡയോക്സൈഡ് ഒന്നും അല്ലാതെ, ഒന്നില്ലെങ്കിൽ അത് വോൾക്കാനിക് ഒറിജിൻ ആയിരിക്കണം, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരുന്ന സ്ഥലത്തു നിന്നുള്ള കാർബൺ ആയിരിക്കണം. പക്ഷേ അതൊക്കെ തന്നെ കൂടുതലും കാർബൺ ഡയോക്സൈഡൊക്കെ ആയിരിക്കും. അതല്ലാതെ വളരെ അപൂർവമായിട്ടുള്ള ചില പ്രക്രിയകൾ ഉപയോഗിച്ച് കാർബൺ ഉണ്ടാവാം. അതല്ലെങ്കിൽ പിന്നെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്ന കാർബൺ. ഇങ്ങനെ രണ്ട് രീതിയിലല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന കാർബൺ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പാറയുടെ ഇടയിൽ പെട്ടിരിക്കുന്ന ഗ്രാഫൈറ്റിനെ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുണ്ടായ കാർബണാണെന്ന് നമുക്കിന്ന് തെളിയിക്കാനായിട്ട് പറ്റും. വളരെ രസകരമായ ഒരു ടെക്നിക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർബണിന് രണ്ട് ഐസോട്ടോപ്പ് ഉണ്ട്, കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്. ഈ കാർബൺ 13 കാർബൺ 12 അളവുകളുടെ റേഷ്യോ ഒരു പ്രധാനപ്പെട്ട സൂചകമാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ 13 ഈ നാച്ചുറലി ഒറിജിൻ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, അതായത് ജീവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെയാണ് കാർബൺ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ആ കാർബണിൽ കാർബൺ 13 അംശം കൂടുതലായിരിക്കും. ജീവൻ്റെ പ്രവർത്തനം, ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു ജീവൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാർബൺ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, ഉദാഹരണത്തിന് ഫോട്ടോസിന്തസിസ് പോലുള്ള പ്രക്രിയ വഴിയാണ് കാർബൺ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, അതിനകത്തുള്ള കാർബൺ 13 അംശം വളരെ കുറവായിരിക്കും. അപ്പോൾ കാർബൺ 13 കാർബൺ 12 എന്താ പറയുക, അളവുകൾ പരിശോധിച്ച് അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് കാർബൺ ഉണ്ടായത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഈ ഇസുവ സൂപ്പർ ക്രസ്റ്റൽ ബെൽറ്റിലുള്ള പാറകളുടെയാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വരവരയായിട്ട് കറുത്ത വരകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ കറുത്ത വരകളെല്ലാം തന്നെ കാർബണാണ്, ഗ്രാഫൈറ്റിക് കാർബണാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഈ കറുപ്പല്ലാത്ത ക്ലേ പോലുള്ള, അതായത് പാറയുടെ മറ്റ് വശങ്ങളിൽ കാണുന്ന നിറങ്ങളുള്ള വരകളും കാണാം. അപ്പോൾ അതായത് ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല, പകരം കാലങ്ങൾ കൊണ്ട് ഉണ്ടായതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു ലെയർ ക്ലേ ഒരു പാറയുടെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 1000 വർഷത്തിനടുത്ത് വേണം. നമ്മൾ ഈ കാണുന്ന ഓരോ വരകളും ഒരു 1000 വർഷത്തിനടുത്ത് എങ്കിലും സമയമെടുത്ത് ഉണ്ടായതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വരകളെ വിശദമായി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്, ഈ വരകളിലുള്ള കാർബണിലെല്ലാം തന്നെ കാർബൺ 13 അംശം വളരെ കുറവാണ്. അപ്പോൾ C13 to C12 റേഷ്യോ എന്നാണ് നമ്മളതിനെ പറയുക. ഈ C13 to C12 റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ജീവൻ്റെ ഫലമായിട്ടുണ്ടായ കാർബണാണെങ്കിൽ അത് ഏകദേശം -26% ആയിരിക്കും. കാർബൺ 12 വളരെ കൂടുതലാണ്. അപ്പോൾ കാർബൺ 13 by കാർബൺ 12 എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വളരെ കുറഞ്ഞ നമ്പറേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ റേഷ്യോ പൊതുവിൽ വളരെ -26 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജീവൻ്റെ ഫലമായിട്ടുണ്ടായതാണെന്നുള്ളതാണ്. ജീവൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴി മാത്രമാണ്. അപ്പോൾ ഈ പാറകളും നമ്മൾ ഇതേപോലെ എത്ര വർഷം മുമ്പുള്ളതാണ് പഠനവിധേയമായിട്ടുണ്ട്. ഈ പാറകളെല്ലാം തന്നെ ഏകദേശം 380 കോടി വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ്. 380 കോടി വർഷങ്ങൾക്ക് മുൻപ് എന്താ പറയുക, പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയുന്ന ഒരു ജീവി വർഗം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ജീവി വർഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മൾട്ടി സെല്ലുലാറായിട്ടുള്ള ബഹുകോശ ജീവികളായിരിക്കണമെന്നില്ല, പകരം ഏകകോശമുള്ള ജീവികളായിരിക്കാം, സയനോബാക്ടീരിയ പോലുള്ള ജീവികളായിരിക്കാം. ഈ 380 കോടി വർഷങ്ങൾക്ക് മുൻപെങ്കിലും അങ്ങനെ ഫോട്ടോസിന്തസിസ് നടത്താൻ എളുപ്പമുള്ള തരം ഏകകോശ ജീവികളെങ്കിലും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് എന്താ പറയുക, കെമിക്കലി തെളിയിക്കാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ രസമുള്ള ഒരു സ്ഥലത്താണ് എത്തുക. 380 കോടി വർഷങ്ങൾക്കും 435 കോടി വർഷങ്ങൾക്കും ഇടയിൽ എപ്പോഴോ ആയിട്ടാണ് ജീവൻ ഉത്ഭവിച്ചത്. കാരണം 435 കോടി വർഷങ്ങൾ മുതൽ വെള്ളം ഒഴുകുന്നു എന്നുള്ളത് നമ്മൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഒരു 400 കോടി വർഷങ്ങൾക്ക് അടുത്തേക്ക് നമുക്ക് വരാം. അപ്പോൾ 400 കോടി വർഷങ്ങൾ മുതൽ 380 കോടി വർഷങ്ങൾക്കിടയിൽ എപ്പോഴോ ആണ് ജീവൻ ഉണ്ടായിട്ടുള്ളത്. പൊതുവിൽ അങ്ങനെയെങ്കിൽ എന്തൊക്കെ തരം തെളിവുകൾ ഈ ജീവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ രസതന്ത്രത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ, രസതന്ത്രത്തിൻ്റെയും കെമിസ്ട്രിയുടെയും ജിയോളജിയുടെയും ഒക്കെ കണ്ണിലൂടെ നമ്മൾ ഭൂമിയെ കാണലാണ്. അതിനപ്പുറത്തേക്ക് പൊതുവിൽ ജീവശാസ്ത്രം ഫോസിലുകളെയാണ് ആശ്രയിക്കുക.
ഇപ്പോൾ ഫോസിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് വലിയ ഡിനോസറിൻ്റെ വലിയ ഫോസിലുകളൊക്കെ ആയിരിക്കും. അങ്ങനെ മാത്രമാവണം എന്നില്ല. ഫോസിലുകൾ പൊതുവിൽ മൂന്ന് തരത്തിലാവാം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ എല്ലുകൾ പോലുള്ള ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ ഒരു സെഡിമെൻ്ററി റോക്കിൽ അകപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഫോസിലുകളുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ഹാർഡായിട്ടുള്ള പാർട്ടുകളൊന്നും ഇല്ലാത്ത ജീവികൾ, അവർ ഇഴയുമ്പോൾ ഉണ്ടാകുന്ന പാടുകളോ അല്ലെങ്കിൽ അവർ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എന്താ പറയുക പുറ്റുകളോ ഒക്കെ ഫോസിലൈസ് ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ ട്രേസ് ഫോസിൽസ് എന്നാണ് വിളിക്കുക. ഇതൊന്നും അല്ലാത്ത ഒന്നാണ് കെമിക്കൽ ഫോസിൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഐസോട്ടോപ്പുകളുടെ റേഷ്യോയൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്താ പറയുക കെമിക്കലി കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആ കെമിക്കൽ തെളിവുകൾ നമ്മളോട് പറയുന്നത് 380 കോടി വർഷങ്ങൾക്കും 400 കോടി വർഷങ്ങൾക്കിടയിൽ എന്തായാലും ഇവിടെ ജീവൻ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 380 കോടി വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോസിന്തസിസ് കേപ്പബിൾ ആയിട്ടുള്ള ജീവിവർഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ ഉത്ഭവം 380 കോടി വർഷത്തിലല്ല ഉണ്ടായിട്ടുള്ളത്. കാരണം ഫോട്ടോസിന്തസിസ് പോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ജീവിയിലേക്ക് അത് പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഒരുപാട് മുൻപായിരിക്കണം ജീവൻ ഉത്ഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ തെളിവുകളെല്ലാം തന്നെ 400 കോടി വർഷങ്ങൾക്ക് അടുത്തേക്കാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എന്ന തരത്തിലേക്കുള്ള സൂചനകളാണ് തരുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഏകകോശ ജീവികൾ അവശേഷിപ്പിച്ചിട്ടുള്ള തെളിവുകൾ നമുക്കുണ്ട്. അത് ഏകദേശം 350 കോടി വർഷങ്ങൾ മുതലാണ് നമുക്ക് ഇന്നുള്ളത്. സ്ട്രൊമാറ്റലൈറ്റ് എന്നാണ് നമ്മൾ പൊതുവെ അതിനെ പറയുക. പുറ്റുകൾ, അതായത് ഈ ചെറിയ ഏകകോശ ജീവികൾ ഒരുമിച്ച് ജീവിച്ചത് കൊണ്ട് ഉണ്ടാക്കിയ പുറ്റുകൾ, അതിൻ്റെ ഫോസിലുകളെല്ലാം ഇന്ന് നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അതെല്ലാം ഏകദേശം 350 കോടി വർഷങ്ങൾ മുൻപുള്ളതാണ്. അപ്പോൾ ഏതായാലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം 380 കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജീവൻ ഉണ്ടായിട്ടുണ്ട്. മിനിമം ഏകകോശ ജീവികൾ വളരെ നന്നായി ജീവിച്ചിരുന്നൊരു കാലഘട്ടമാണ് 380 കോടി വർഷങ്ങൾ. അപ്പോൾ അതിന് മുൻപ് എവിടെയോ വെച്ചാണ് ജീവൻ ഉണ്ടായത്. അപ്പോൾ ഇത് 4.5 ബില്യൺ വർഷങ്ങൾക്കും, അതായത് 450 കോടി വർഷങ്ങൾക്കും 380 കോടി വർഷങ്ങൾക്കുമിടയിൽ, 380 കോടി വർഷമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഐസോട്ടോപ്പുകളുടെ സഹായത്തോടുകൂടി തെളിയിക്കാൻ പറ്റുന്ന ജീവൻ്റെ തെളിവുകൾ അവശേഷിപ്പിക്കുന്ന കാലഘട്ടം, 450 കോടി വർഷമെന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായ കാലഘട്ടം, അതിൽ തന്നെ 435 കോടി വർഷങ്ങൾ തൊട്ട് 400 കോടി വർഷങ്ങൾക്കിടയിലാണ് വെള്ളം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കണം ഭൂമിയിൽ ജീവൻ ഉണ്ടായിട്ടുണ്ടാവുക. അവിടെ നിന്നിങ്ങോട്ട് ജീവൻ എന്താ പറയുക നമ്മൾ ഇന്നറിയാവുന്ന തരത്തിലേക്ക് പരിണമിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം കാംബ്രിയൻ ഇറയെക്കുറിച്ചൊക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കേൾക്കും. ഈ കാംബ്രിയൻ ഇറയിലൊക്കെയാണ് നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള വലിയ ജീവികളെല്ലാം വരുന്നത്, വലിയ ബഹുകോശ ജീവികളെല്ലാം ഉണ്ടാകുന്നത് കാംബ്രിയൻ എക്സ്പ്ലോഷൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. ഇതിനിടയിൽ എപ്പോഴോ ഒരു ഏകകോശ ജീവി, നമ്മൾ ഇന്നുള്ള ജീവൻ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവനിൽ നിന്നും, ഇപ്പോൾ നമ്മളിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ പിന്നോട്ട് പോയി പിന്നോട്ട് പോയി പിന്നോട്ട് പോയി പിന്നോട്ട് പോയി ഏറ്റവും അവസാനം ഇതൊരു ഏകകോശ ജീവിയിലെത്തും. ആ ഏകകോശ ജീവിയെ നമ്മൾ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്ന് വിളിക്കുന്നു, ലൂക്ക. ഈ ലൂക്കയിൽ നിന്നായിരിക്കണം ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ജീവിവർഗങ്ങളും ഉണ്ടായിട്ടുണ്ടാവുക. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം പൊതുവിലുള്ള തെറ്റിദ്ധാരണകളിലൊന്ന് ലൂക്കയാണ് ആദ്യത്തെ ജീവൻ എന്നാണ്. അങ്ങനെ ആവണമെന്നില്ല. കാരണം ഇന്ന് അവശേഷിക്കുന്ന ജീവികളുടെ പൊതുപൂർവികനാണ് ലൂക്ക. അതിനു മുമ്പ് ഉണ്ടായ ജീവൻ ചിലപ്പോൾ എക്സ്റ്റിങ്റ്റായി പോയിട്ടുണ്ടാകും, നശിച്ചു പോയിട്ടുണ്ടാകും. അങ്ങനെ ഭൂമിയിൽ ഒരുപാട് വട്ടം ജീവൻ ഉണ്ടാകുകയോ നശിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും തന്നെ നമുക്ക് വ്യക്തമായ തെളിവുകൾ ഇന്നില്ല. പകരം നമ്മൾ മനസ്സിലാക്കുന്നത് 380 കോടി വർഷങ്ങൾക്ക് മുൻപ് ഏകകോശ ജീവിയിലേക്ക് എത്തി എന്ന് മാത്രമാണ്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് എവിടെ ജീവനുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ എവിടെ ജീവനുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ എങ്ങനെ ജീവനുണ്ടായി എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് മാത്രമേ എവിടെ ജീവനുണ്ടായി എന്ന് പറയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ ഭൂമിയിലെ സാഹചര്യങ്ങളും പരിസരങ്ങളും ഒക്കെ ലാബിൽ പുനഃസൃഷ്ടിച്ച മില്ലർ യൂറെ പരീക്ഷണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഹാർവാർഡ് സർവേശലുള്ള മില്ലറും യൂറേയും കൂടി നടത്തിയ ഒരു ചെറിയ, ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗ്ലാസ് സ്ഫിയറിനകത്ത് ഭൂമിയിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന എന്താ പറയുക ചെറിയ ചെറിയ തന്മാത്രകളിൽ നിന്നും ഇലക്ട്രിക് സ്പാർക്ക് വഴി വലിയ അമിനോ ആസിഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തെളിയിച്ച മില്ലർ യൂറേ എക്സ്പെരിമെൻറ്റ്. ഈ മില്ലർ യൂറേ എക്സ്പെരിമെൻ്റൊന്നും ഇന്ന് നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നുള്ളതല്ലാതെ അന്ന് നമ്മൾ കരുതിയിരുന്നത് പോലെ സാരാംശമുള്ള ഒരു
കാലഘട്ടമല്ല 400 കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ മില്ലറും യൂറയും വിചാരിച്ചിരുന്നത് പോലെ അത്ര കൂടിയ അളവിൽ അമോണിയയൊന്നും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും മില്ലർ യൂറിയ എക്സ്പെരിമെൻ്റ് ആണ് ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്നുള്ള അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അവിടെ ഒരു സിമ്പിൾ പരികല്പനയിൽ നിന്നാണ് നമ്മളത് തുടങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചെറിയ തന്മാത്രകളിൽ നിന്നും ഇന്ന് നമ്മൾ ജീവൻ്റെ അടിസ്ഥാനമായി കാണുന്ന തന്മാത്രകൾ, ജൈവ തന്മാത്രകൾ, ആ ജൈവ തന്മാത്രകളെക്കുറിച്ച് വിശദമായ ക്ലാസ്സുകൾ ഇനി വരാനിരിക്കുന്നു, ആ ജൈവ തന്മാത്രകളിലേക്ക് എങ്ങനെ എത്തി എന്ന് അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചകങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് എന്നുള്ളതിൻ്റെ ആകത്തുക മാത്രമേ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഏകദേശം 2020 ഉള്ള ഗവേഷണ ഫലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പൊതുവിൽ ആ കാലഘട്ടത്തിൽ ഭൂമിയിലുണ്ടായിരുന്ന പ്രധാന തന്മാത്രകൾ ഈ കാണുന്ന 6 എണ്ണമാണ്. ഈ കാണുന്ന 6 തന്മാത്രകൾ പരസ്പരം പ്രതിപ്രവർത്തനങ്ങളിലൂടെ മറ്റ് തന്മാത്രകൾ ഉണ്ടാക്കിയെടുക്കുകയും ആ തന്മാത്രകൾ വിവിധ പ്രതിപ്രവർത്തനങ്ങളിലൂടെ അതിനേക്കാൾ വലിയ തന്മാത്രകൾ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് വഴിയാണ് ഇന്ന് നമ്മൾ കാണുന്ന പല തന്മാത്രകളും ഉണ്ടായത് എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതെല്ലാം തന്നെ അതിൽ പല തന്മാത്രകളുടെയും പരസ്പരമുള്ള പ്രതിപ്രവർത്തനം നമ്മൾ ലാബുകളിൽ പുനഃസൃഷ്ടിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 6 തന്മാത്രകളിൽ നിന്ന് വേണം ജീവൻ ഉത്ഭവിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ 6 ചിലർ 4 തന്മാത്രകളായിട്ട് ചുരുക്കാറുണ്ട്. ഏതായാലും ഈ 6 തന്മാത്രകൾ വിവിധ അളവുകളിൽ ഭൂമിയിലുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് വലിയ സംശയമില്ല. പക്ഷേ മില്ലറും യൂറയും വിചാരിച്ചിരുന്നത് പോലെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അമോണിയ അല്ല എന്നിന്ന് നമുക്ക് അറിയാം. എങ്ങനെയാണ് ഈ 6 തന്മാത്രകളിൽ നിന്നും നമ്മൾ ഇന്ന് കാണുന്ന ജൈവ തന്മാത്രകൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അളവിൽ ജീവൻ എങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള സൂചകങ്ങൾ നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 6 തന്മാത്രകൾ പരസ്പരം പ്രതിപ്രവർത്തനം നടത്തിയാൽ കുറേ കൂടി വലിയ തന്മാത്രകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത് പോലെ ഈ 6 തന്മാത്രകൾ തൊട്ടടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ, തൊട്ടടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ 6 തന്മാത്രകൾ പരസ്പരം റിയാക്ട് ചെയ്ത് തൊട്ടടുത്ത ജനറേഷനിലെത്തുമ്പോൾ തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള തന്മാത്രകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇവർ ഇതിൻ്റെ തൊട്ടടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും രസമുള്ള ഒരു കാര്യം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ സ്ലൈഡിൽ നോക്കിയാൽ കാണാവുന്നത് ഒരു അമിനോ ആസിഡാണ്. അതായത് ഭൂമിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ തന്നെ ജീവൻ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു എന്ന സൂചനകളാണ് ഈ തന്മാത്രകളെ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ തന്മാത്രകൾ പരസ്പരം റിയാക്ട് ചെയ്തിട്ട് ഒരു ജനറേഷൻ കഴിഞ്ഞ് 2 ജനറേഷനിൽ എത്തുമ്പോഴേക്കും തന്നെ അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തമായിട്ടാണ് ഇന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. അങ്ങനെ ഈ പറയുന്ന 2 ജനറേഷനിൽ ഒരുപാട് തരം അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നതായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് സ്ലൈഡിൽ കാണുന്നത് പോലെ വിവിധ തരം തന്മാത്രകൾ ഇതെല്ലാം തന്നെ പല ബയോമോളിക്യൂൾസിൻ്റെയും പ്രിക്കേഴ്സേഴ്സാണ്. അതായത് പല ബയോമോളിക്യൂൾസും ഉണ്ടാവാൻ വേണ്ടുന്ന എന്താ പറയുക റോ മെറ്റീരിയൽ വെറും 2 ജനറേഷനിൽ തന്നെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇതിൽ തന്നെ നമ്മൾ ഒരു 3-ഓ 4-ഓ ജനറേഷനൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര രസമുള്ള ഘടനയുള്ള തന്മാത്രകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ സ്ലൈഡിൽ കാണുന്ന പോലുള്ള തന്മാത്രകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്മാത്രകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഈ തന്മാത്രയിൽ കാണുന്ന 2 ഓക്സിജനും നൈട്രജനും എന്താ പറയുക മൂലകങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു മെറ്റലിനെ ക്യാപ്ചർ ചെയ്യാൻ പാകത്തിന്, ഒരു മെറ്റൽ ആറ്റത്തിനെ ക്യാപ്ചർ ചെയ്യാൻ പാകത്തിനുള്ള തന്മാത്രകളാണ്. അങ്ങനെ ഒരു ലോഹ മൂലകത്തിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലോഹ ആറ്റത്തിനത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു രാസത്വരകമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. അങ്ങനെ രാസത്വരകങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം പുതിയ തന്മാത്രകൾ ഉണ്ടാവാനായിട്ട് ഉള്ള സാധ്യതകളാണ് തുറന്നു വരുന്നത്. അപ്പോൾ ഈ 4ാമത്തെ ജനറേഷനിൽ 4ാമത്തെ ജനറേഷനിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള തന്മാത്രകൾ ഉണ്ടായി കഴിയുന്നതോടുകൂടി തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തന്മാത്രകൾ 5ാമത്തെ ലെയറിൽ നമുക്ക് കാണാം. ഒരുപാട് ഡോട്ടുകൾ, ഈ ഡോട്ടുകളെല്ലാം തന്നെ ഓരോ തന്മാത്രകളാണ്. എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ലൈഡ് കണ്ട് പേടിക്കേണ്ട, അതിനകത്ത് ആ ഓറഞ്ച് നിറമുള്ള തന്മാത്രയെ മാത്രം ശ്രദ്ധിക്കുക. അത് ഏതൊക്കെയോ പ്രതിപ്രവർത്തനങ്ങൾക്ക് ശേഷം യാതൊന്നും സംഭവിക്കാതെ തിരിച്ചു വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുമല്ലോ. മാത്രവുമല്ല രസമുള്ള കാര്യം അത് 1 to 2 എന്നുള്ളത് കൂടിയാണ്.
അങ്ങനെ ഈ രാസത്വരകമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തന്മാത്രകൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവണം. ഇതെല്ലാം തന്നെ നമുക്ക് ലാബിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ തന്മാത്രയെല്ലാം നമുക്ക് ഇന്ന് ലാബിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നാലാമത്തെ ജനറേഷനിൽ തന്നെ ഈ തന്മാത്ര ഉണ്ടാകും എന്നുള്ളതെല്ലാം നമുക്ക് ഇന്ന് അറിയാം. അപ്പോൾ ഈ തന്മാത്രകൾ, ഈ ഇത്തരം തന്മാത്രകൾ, ഞാൻ പറഞ്ഞ ഈ തന്മാത്രയെ മാത്രമല്ല, ഇത്തരം തന്മാത്രകൾ, ഈ പറയുന്ന രാസത്വരകമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന തന്മാത്രകൾ ഉണ്ടാവുകയും അവ രാസത്വരകമായി പ്രവർത്തിക്കുകയും അങ്ങനെ സാധാരണഗതിയിൽ ഭൂമിയിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള രാസപ്രതിപ്രവർത്തനങ്ങൾ പോലും നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള വിവിധ രാസത്വരകങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു അഞ്ചാമത്തെ ജനറേഷനൊക്കെ എത്തുമ്പോഴേക്കും ഇന്ന് നമ്മൾ നമ്മുടെ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എയിലൊക്കെ കാണുന്ന പോലുള്ള ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാക്കാൻ പോലും ഭൂമിയിലെ സാഹചര്യത്തിന് കഴിയും എന്ന് നമ്മൾ തെളിയിക്കുന്നു. ഈ അഞ്ച് ജനറേഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു 1000 വർഷത്തിനുള്ളിൽ കടക്കാവുന്ന അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ കടക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ചിത്രം നമുക്കിന്ന് ലഭ്യമല്ല. കാരണം അതിനൊക്കെ ശേഷം ഒരുപാട് കാലം കഴിഞ്ഞു പോയി. അപ്പോൾ ആ പറയുന്ന തന്മാത്രകളേക്ക് അങ്ങനെയൊക്കെ തന്നെ കണ്ടെത്താൻ നമുക്ക് പ്രയാസമുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും ഭൂമിയിൽ ചില പ്രദേശങ്ങളിലെല്ലാം ഇത്തരം തന്മാത്രകൾ ഉണ്ടാവുന്നത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കാം ജീവൻ ഉണ്ടായത് എന്നുള്ള സൂചകങ്ങൾ കൂടിയാണിത്. ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തിയിട്ട് നമ്മൾ എന്തിനെയാണ് അന്വേഷിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ജീവൻ എന്ന് പറയുമ്പോൾ പൊതുവിൽ ഒരു കോശമാണ് ജീവൻ്റെ അടിസ്ഥാനം എന്നാണ് എന്താ പറയുക ജീവശാസ്ത്രത്തിൽ പറയുക. പക്ഷെ പൊതുവിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ആളുകൾ അതിനെ എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ളത് സംശയമാണ്. കാരണം എന്താണ് ജീവൻ എന്ന് പറയാതെ ജീവൻ്റെ അടിസ്ഥാനം കോശമാണ് എന്ന് പറയാൻ കഴിയുമോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു വസ്തുവിന് ജീവനുണ്ട് നമ്മൾ പറയുന്നത്? അത് എങ്ങനെയാണ് ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവിനെയും ജീവനുള്ള ഒരു വസ്തുവിനെയും വേർതിരിക്കാൻ കഴിയുന്നത്? ഒരു പക്ഷേ നമ്മൾ ജീവൻ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിന് ചില ഗുണവിശേഷങ്ങളുണ്ടെങ്കിൽ അതിന് ജീവനുണ്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുന്ന ഗുണവിശേഷണം ആ വസ്തുവിന് കാലുകൾ ഉണ്ടാവണം എന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാമ്പുകളൊക്കെ അല്ലെങ്കിൽ മീനുകളൊക്കെ ജീവനില്ലാത്ത വസ്തുക്കളായി മാറും. അപ്പോൾ നമ്മൾ ആ ഗുണവിശേഷണങ്ങൾ വളരെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. അതായത് കാലുകൾ ഉണ്ടാവണം എന്നുള്ളതായിരിക്കരുത് ഗുണവിശേഷണം. പൊതുവിൽ നമ്മൾ പറയുന്ന ഒരു ഗുണവിശേഷണം മെറ്റബോളിസം നടക്കണമെന്നുള്ളതാണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറിയ എന്താ പറയുക തന്മാത്രകളിൽ നിന്നും വലിയ തന്മാത്രകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് മെറ്റബോളിസം. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഊർജ്ജം ഉപയോഗിക്കുന്നു. പക്ഷെ അപ്പോൾ അങ്ങനെ എന്താ പറയുക മെറ്റബോളിസം ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് ഒരു ഗുണവിശേഷണമെങ്കിൽ തീ എന്ന് പറയുന്നതിന് ജീവനുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം തീ ചെയ്യുന്നതും അതിന് വേണ്ട വസ്തുക്കളെല്ലാം, അതിന് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ തീക്ക് എന്തോ പ്രത്യേക എന്താ പറയുക ജീവനുള്ള ഒരു സ്വഭാവം ഞാൻ ആരോപിക്കുന്നതായിട്ട് തോന്നും. ഏതായാലും അത് കത്തുന്ന വസ്തുക്കളെയെല്ലാം അതെന്ത് ചെയ്യുന്നു, വിവിധ മറ്റ് വസ്തുക്കളാക്കി മാറ്റുന്നു. അത് എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിക്കുന്നു, വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രധാന എന്താ പറയുക ലക്ഷണം എന്ന് പറയുന്നത് ചില ആറ്റംസ് അകത്തോട്ട് പോവുകയും മറ്റ് ചില ആറ്റംസിനെ അത് പുറന്തള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീ ഈ പറയുന്ന എന്താ പറയുക ജീവനുള്ള വസ്തുവായിട്ട് മാറും. ഞാനിത് ഇങ്ങനെ പറയുന്നത് ആ ഗുണവിശേഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. ഇന്ന് ഏകദേശം ഒരു കൺസെൻസസ് എത്തിയിരിക്കുന്നത് 3 പ്രധാന കാരണങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാന ഗുണവിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ജീവനുണ്ട് എന്ന് പറയാമെന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുള്ളതാണ്. അതിന് സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയണം. ഈ സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാനുള്ള ഒരു ഓർമ്മചിത്രം അവരുടെ കയ്യിൽ ബാക്കി ഉണ്ടാവണം. ഓർമ്മചിത്രം എന്നൊക്കെ പറയുന്നതിന് വേണമെങ്കിൽ വംശപാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി എന്നൊക്കെ പറയാമെന്ന് തോന്നുന്നു. അതായത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ജീൻ എന്നൊക്കെ നമ്മൾ ഇന്ന് വിളിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം, ജനറ്റിക് മെറ്റീരിയൽ പാസ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടാവണം. 3, പലവിധ പരിവർത്തനങ്ങൾക്ക് സബ്ജക്റ്റ് ചെയ്യാൻ പറ്റുന്ന തലത്തിലായിരിക്കണം. ഈ 3 ഗുണവിശേഷണങ്ങളാണ് ഇന്ന് പൊതുവിൽ അംഗീകരിക്കുന്നത്. ചിലർ 2 എണ്ണമേ അംഗീകരിക്കുന്നുള്ളൂ, ചിലർ 3 എണ്ണം അംഗീകരിക്കുന്നു, ചിലർ 4 ചില ഗുണവിശേഷണമൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പൊതുവിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജീവൻ എന്താണ് എന്ന് വിശദീകരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല, ജീവൻ എവിടെയാണ് ഉത്ഭവിച്ചത് എന്ന് അന്വേഷിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഏതായാലും പരിണാമം സംഭവിച്ചോ ഇല്ലയോ എന്നൊരു ചോദ്യം ഇന്ന് ശാസ്ത്രത്തിലില്ല. എങ്ങനെ പരിണമിച്ചു എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ, അത് എത്ര വേഗത്തിൽ പരിണമിച്ചു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനേറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ പറയുന്നത് നാച്ചുറൽ സെലക്ഷനാണ്. അതായത് സ്വാഭാവിക നിർദ്ധാരണം, പ്രകൃതി നിർദ്ധാരണം എന്ന വാക്ക്
ഉപയോഗിക്കാതിരിക്കാൻ ഞാൻ കഴിയുന്നതും ശ്രദ്ധിക്കുന്നു. കാരണം നാച്ചുറൽ സെലക്ഷനിൽ നേച്ചറിന് ഒരു റോളും ഇല്ല, അത് സ്വാഭാവികം എന്ന അർത്ഥത്തിലുള്ള നാച്ചുറലാണ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ സ്വാഭാവിക നിർദ്ധാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വസ്തുവിന് അതിൻ്റെ പതിപ്പുകളെ ഉണ്ടാക്കാൻ കഴിയുകയും അങ്ങനെ പതിപ്പുകളെ ഉണ്ടാക്കുമ്പോൾ ആ വസ്തുവിലുണ്ടായ ആകസ്മിക വ്യതിയാനം അതിനെ തൊട്ടടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ എന്നുള്ളതാണ് ഈ നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും ബേസിക് പ്രമിസസ്. നാച്ചുറൽ സെലക്ഷനൊക്കെ വിശദമായി മറ്റ് ക്ലാസ്സുകളിൽ പറയും, അതൊന്നും പറയാനല്ല എൻ്റെ ഉദ്ദേശം. ഏതായാലും ഈ ആദ്യത്തെ രണ്ട് വരി എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനമാണ്. ഏതെങ്കിലും വസ്തുവിന് സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, ഏതെങ്കിലും വസ്തു എന്നാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ജീവി എന്നല്ല. അപ്പോൾ പൊതുവിലുള്ള ഒരു തെറ്റിദ്ധാരണ നാച്ചുറൽ സെലക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജീവനുള്ള വസ്തുക്കളിൽ മാത്രമാണെന്നുള്ളതാണ്. അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ ആവണമെന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ജനിതക തന്മാത്ര എടുക്കുക. ഇന്നുള്ള ജീവികളിലെല്ലാം നമ്മൾ കാണുന്ന ജനിതക തന്മാത്ര ഡി എൻ എ ആണ്. അപ്പോൾ ഡി എൻ എ സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു തന്മാത്രയാണ്. അപ്പോൾ ഡി എൻ എ സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ഗുണവിശേഷണം അത് ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് വൺ പ്രോപ്പർട്ടി ഓഫ് ലൈഫ്, സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. രണ്ടാമത്, അങ്ങനെ ഉണ്ടാകുന്ന ആകസ്മികമായ മാറ്റങ്ങളെ തൊട്ടടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഡി എൻ എക്ക് കഴിയും. അങ്ങനെയെങ്കിൽ അത് രണ്ടാമത്തെ ഗുണവിശേഷണവും പൂർത്തീകരിക്കുന്നു. അതായത് അതിന് സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അങ്ങനെ പതിപ്പുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ആകസ്മികമായിട്ടുള്ള മാറ്റങ്ങളെ തൊട്ടടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യാനും കഴിയും. ഇനി പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തതാണ്, അത് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ പരിവർത്തനം നടക്കണമെന്നുള്ളതാണ്. മ്യൂട്ടേഷൻ ഡി എൻ എയിൽ വളരെ കാര്യമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. നമ്മുടെ ജനിതക രോഗങ്ങളുടെ എല്ലാ അടിസ്ഥാനം ഡി എൻ എയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി എൻ എ എന്ന് പറയുന്ന തന്മാത്രയ്ക്ക് ജീവനുണ്ടോ എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഗുണവിശേഷണങ്ങൾ, അതായത് സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയണം, ഡി എൻ എക്ക് സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനം. രണ്ട്, അങ്ങനെ പതിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഉള്ള പതിപ്പിലുണ്ടായിട്ടുള്ള പരിവർത്തനം കാരണം ഉണ്ടായിട്ടുള്ള ആകസ്മിക മാറ്റം കൈമാറ്റം ചെയ്യാൻ പറ്റുമോ, കൈമാറ്റം ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഗുണവിശേഷണങ്ങളും പൂർത്തീകരിക്കുന്നത് കൊണ്ട് ഒരു കെമിസ്ട്രി പെർസ്പെക്റ്റീവിൽ, രസതന്ത്രത്തിൻ്റെ കാഴ്ചയിൽ, ഡി എൻ എ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുണവിശേഷണങ്ങളുള്ള ഒരു തന്മാത്രയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ജൈവ തന്മാത്രയാണ്, ജീവൻ ആരോപിക്കാൻ കഴിയുന്ന ഒരു തന്മാത്രയാണ്. ഏതായാലും ജീവശാസ്ത്രം പഠിക്കുന്നവർ ഇതിനോട് യോജിക്കില്ല എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം വൈറസിന് ജീവനുണ്ടോ എന്നുള്ളതാണ്. വൈറസിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് രസകരമായ ഒരു ഡിബേറ്റാണ്. മറ്റൊരു ജീവിയുടെ കോശത്തിൽ കടക്കാതെ വൈറസിന് ജീവനില്ല, അല്ലെങ്കിൽ മറ്റൊരു ജീവിയുടെ കോശത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ വൈറസിന് സ്വന്തം പതിപ്പുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അതുവരെ വൈറസ് എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുവാണോ അല്ലയോ, അതുവരെ വൈറസ് എന്ന് പറയുന്നതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന കാലഘട്ടത്തിൽ ഡി എൻ എ എന്ന് പറയുന്നത് ജീവനുള്ളൊരു വസ്തുവാണോ അല്ലയോ എന്നുള്ള തരത്തിലേക്ക് കൂടി ആർഗ്യുമെൻറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇന്ന് നമ്മൾ കാണുന്ന ജനിതക തന്മാത്ര ഈ പറയുന്ന സ്വഭാവവിശേഷണങ്ങളെല്ലാം ഉള്ളതാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഈ ജനിതക തന്മാത്ര വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തന്മാത്രയാണ്. നമ്മൾ കണ്ട എന്താ പറയുക, ഭൂമിയുടെ സാഹചര്യങ്ങളിലുണ്ടായ തന്മാത്രകളെക്കാളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ കഴിയാത്ത തന്മാത്രയാണ് ഡി എൻ എ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഡി എൻ എ ആയിരിക്കില്ല ഉണ്ടായത് എന്ന ഒരു പ്രധാന വാദം നിലനിൽക്കുന്നു. അപ്പോൾ ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് ഇന്ന് പൊതുവിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചിട്ടുള്ളത് ആർ എൻ എ വേൾഡ് ഹൈപ്പോത്തസിസ് എന്ന പരികല്പനയ്ക്കാണ്. അതായത് ഇന്ന് കാണുന്ന ഡി എൻ എക്ക് ഒരു മുൻഗാമി ഉണ്ടായിരുന്നു. ആ മുൻഗാമി നമുക്കിപ്പോൾ പരിചയമുള്ള ആർ എൻ എ എന്ന് പറയുന്ന തന്മാത്രയാണ്. ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരികല്പനയിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന് ഏറ്റവും പ്രധാനം എന്താ പറയുക, ഡി എൻ എക്ക് സ്വന്തം പതിപ്പ് ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീനുകളുടെ സഹായം വേണം. രണ്ടാമത്, പ്രോട്ടീനുകൾ ഉണ്ടാകണമെങ്കിൽ അതിന് ആർ എൻ എയുടെ സഹായം വേണം തുടങ്ങിയ വസ്തുതകളൊക്കെയാണ്. അതേസമയം ആർ എൻ എ എന്ന് പറയുന്ന തന്മാത്ര ഡി എൻ എ പോലെ തന്നെയാണ്. ഡി എൻ എക്ക് രണ്ട് സ്ട്രാൻഡുകൾ ഉള്ളപ്പോൾ ആർ എൻ എക്ക് ഒരു സ്ട്രാൻഡേ ഉള്ളൂ എന്ന വ്യത്യാസമാണ് ഏറ്റവും പ്രധാനം. അതുകൂടാതെ ഒരു ന്യൂക്ലിയോടൈഡിൽ വ്യത്യാസം ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള
ക്ലാസ്സുകൾ ഇനി വരുമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലും വിവിധ തരത്തിലുള്ള ആർ എൻ എകളുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ആർ എൻ എ ആയിരിക്കാം ആദ്യമുണ്ടായ ജനിതക തന്മാത്ര എന്നുള്ളതാണ് ആർ എൻ എ ആദ്യം എന്ന പരികല്പനയുടെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അപ്പോൾ ആർ എൻ എ എന്ന് പറയുന്ന തന്മാത്ര അങ്ങനെ എളുപ്പത്തിലുണ്ടാകുന്ന ഒന്നാണോ എന്നുള്ളതാണ് പിന്നെയുള്ള പ്രധാന ചോദ്യം. ആർ എൻ എ അങ്ങനെ തന്നെ ലാബിൽ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആർ എൻ എയിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ തന്മാത്രകളെ നമുക്കിന്ന് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർ എൻ എയ്ക്ക് സ്വയം അവയുടെ പതിപ്പുകളെ ഉണ്ടാക്കാനുള്ള കെൽപ്പ്, അതിന് മറ്റ് പ്രോട്ടീനുകളുടെ സഹായം ആവശ്യമില്ല, പകരം ചെറിയ ആർ എൻ എയുടെ സ്ട്രാൻഡുകൾ തന്നെ മതി എന്നൊക്കെ നമ്മളിന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരം ഡീറ്റെയിൽസിലേക്ക് പോകാതെ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർ എൻ എ എന്ന് പറയുന്ന തന്മാത്ര ഉണ്ടാവുന്നതോടുകൂടി ജീവൻ്റെ ഉത്ഭവം സാധ്യമായി എന്ന് കരുതാം എന്നുള്ളതാണ് ഒരു കെമിക്കൽ പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കോശമാണ് ജീവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തുന്നതിന് ഒരുപാട് മുൻപേ ഈ ആർ എൻ എ എന്ന് പറയുന്ന ജൈവ തന്മാത്ര ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ള ആർഗ്യുമെൻ്റ് ഉണ്ട്. പിന്നീട് അത് എപ്പോഴെങ്കിലും എന്താ പറയുക, ലിപ്പിഡ് എന്ന് പറയുന്ന തന്മാത്ര ഉണ്ടാക്കുന്ന ബൈലെയറുകളുണ്ട്. ലിപ്പിഡ് എന്ന് പറയുന്ന തന്മാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഹൈഡ്രോഫിലിക്കും മറ്റൊരു ഭാഗം ഹൈഡ്രോഫോബിക്കുമാണ്. വാക്കുകൾ കേട്ട് പേടിക്കേണ്ട. ഹൈഡ്രോഫിലിക് എന്നാൽ വെള്ളം ഇഷ്ടപ്പെടുന്നതെന്നും ഹൈഡ്രോഫോബിക് എന്നാൽ വെള്ളം ഇഷ്ടപ്പെടാത്തതെന്നും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ തന്മാത്രകൾ അടുത്തടുത്ത് വന്ന് എന്താ പറയുക, അകം പൊള്ളയായിട്ടുള്ള സ്ഫിയറുകൾ ഉണ്ടാക്കും എന്നുള്ളത് വളരെ എളുപ്പം കാണാൻ കഴിയും. വെള്ളത്തിലാണ് ഈ തന്മാത്രകൾ ഉള്ളതെങ്കിൽ ആ തന്മാത്രകൾ എളുപ്പം തന്നെ വെള്ളം ഇഷ്ടമല്ലാത്ത ഭാഗത്തെ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എന്താ പറയുക, ആ ഭാഗങ്ങൾ അകത്തോട്ടാക്കി നമ്മളിപ്പോൾ സ്ലൈഡിൽ കാണുന്നത് പോലുള്ള വലിയ സ്ഫിയർ, വലിയത് എന്ന് പറഞ്ഞാൽ ഒരു സാമാന്യം വലിപ്പമുള്ള സ്ഫിയറുകൾ ഉണ്ടാക്കാനായിട്ട് ഈ തന്മാത്രകൾക്ക് കഴിയും. തന്മാത്രകളുടെ സ്കെയിലിൽ നിന്ന് നോക്കുമ്പോൾ വലിപ്പമുള്ള സ്ഫിയറുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ ഇത്തരം തന്മാത്രകളുടെ ഏറ്റവും രസമുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ തന്മാത്രകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സ്ഫിയറുകളായിരിക്കാം ആദ്യകാല കോശങ്ങൾ എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ കോശത്തിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട ആർ എൻ എ ആയിരിക്കണം ആദ്യത്തെ ഏകകോശ ജീവി. ഇങ്ങനെ ഒരു പരികല്പന മുന്നോട്ട് വയ്ക്കുന്നതിന് ഇന്ന് നിലനിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വലിയ സഹായം തരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ 2 വർഷം അല്ലെങ്കിൽ 2020-21 കാലഘട്ടത്തിൽ നമ്മളെയെല്ലാം വീട്ടിലിരുത്തിയ വൈറസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഷെല്ലിനകത്തുള്ള ആർ എൻ എ തന്മാത്ര മാത്രമാണ് എന്നറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോട്ടീൻ ഷെല്ലിനകത്ത് പെട്ടുപോയ ആർ എൻ എ തന്മാത്ര ഒരു ജീവനുള്ള വസ്തുവാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക ഇങ്ങനെ ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിനകത്ത് പെട്ടുപോയ ആർ എൻ എ തന്മാത്ര അതിൻ്റെ പതിപ്പുകളെ ഉണ്ടാക്കുകയും ആ പതിപ്പുകൾ നിറഞ്ഞ് അത് 2 ആയിട്ട് സ്പ്ലിറ്റായ കാലഘട്ടത്തിലായിരിക്കും കോശവിഭജനം എന്ന് പറയുന്ന കാര്യം നടന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് അനുമാനിക്കുന്നു. ഇതിനൊക്കെ കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ കൃത്യമായ തെളിവുകൾ നമ്മളിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ ലാബുകളിൽ ഇതിൻ്റെ പല പ്രതിപ്രവർത്തനങ്ങളും ഇപ്പോഴും എന്താ പറയുക, പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും അധികം വൈകാതെ ഇതിലെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പോലും വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഈ ആർ എൻ എയിൽ നിന്നും കോശത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതായത് എങ്ങനെയാണ് വെള്ളത്തിനകത്ത് ഈ ലിപ്പിഡ്, ഇത്രയും ലിപ്പിഡ് തന്മാത്രകൾ അടുത്തടുത്ത് വന്നത്? അങ്ങനെ അടുത്തടുത്ത് വരണമെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റിംഗ് എന്നാണ് നമ്മൾ പറയുക. അതായത് പരന്ന് നടക്കാൻ പ്രാപ്തിയുള്ളപ്പോൾ എന്താണ് ഇവയെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്നൊരു പ്രധാന ചോദ്യമുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ഭൂമിയിൽ എവിടെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചാൽ നമ്മുടെ 3-ാമത്തെ ചോദ്യത്തിലേക്കുള്ള ചെറിയ സൂചകങ്ങൾ ലഭിച്ചേക്കും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുക, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുവിൽ ഈ പവിഴപ്പുറ്റ് പോലുള്ള പുറ്റുകളിലായിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെയുള്ള പുറ്റുകൾ കടലിനടിയിലുണ്ട്. അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജമുണ്ട്. അതിനെ നമ്മൾ പൊതുവേ ഇന്ന് ഡീപ്പ് സീ വെൻറ്റുകൾ എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം അനുവദിക്കുന്നില്ല. ഏതായാലും ഡീപ്പ് സീ വെൻറ്റുകളാണ് ഇന്ന് നമ്മൾ ജീവൻ ഉണ്ടായതായിട്ട് കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന്. ഇതെല്ലാം പരികല്പനകൾ മാത്രമാണ്. ഇതൊന്നും പൂർണ്ണമായി തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം അങ്ങനെ അല്ലാതെ ഭൂമി ഉണ്ടായ കാലഘട്ടത്തിൽ ഉണ്ടായ ചന്ദ്രനിൽ നമ്മളിന്ന് കാണുന്നത് പോലെ ഒരുപാട് മെറ്റിയോറൈറ്റ് ഇമ്പാക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഉൽക്കാ പതനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഭൂമിയിലും ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടായ പ്രദേശത്ത്, അങ്ങനെ ഉണ്ടായ കുഴികളിലെല്ലാം തങ്ങിയ വെള്ളത്തിൽ
ആയിരിക്കാം ആദ്യം ജീവൻ ഉണ്ടായത് തുടങ്ങിയ ആർഗ്യുമെൻറ്റുകളെല്ലാം ഉണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഏതായാലും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളിലൊന്ന്, 380 കോടി വർഷങ്ങൾക്കും 450 കോടി വർഷങ്ങൾക്കും ഇടയിൽ ജീവൻ ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ തന്നെ 400 കോടി വർഷങ്ങൾക്കടുത്തായിരിക്കണം നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഏകകോശ ജീവിയുടെ ഒരു പൂർവികൻ ഉണ്ടായിട്ടുണ്ടാവുക. അത് തന്നെ RNA എന്ന് പറയുന്ന ജനിതക തന്മാത്ര വിവരങ്ങൾ സൂക്ഷിച്ചിരുന്ന അവസ്ഥയിലുള്ള ഒരു കോശമായിരിക്കണം ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് മെറ്റബോളിസമൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയം അനുവദിക്കുന്നില്ല. ഏതായാലും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവൻ്റെ ഉത്ഭവത്തിന് 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നൊരു ജിയോ ഫിസിക്കൽ സ്റ്റേജാണ്, അതായത് ജിയോളജിയും ഫിസിക്സിൻ്റെയും ഒക്കെ പ്രിൻസിപ്പിൾസ് വർക്ക് ചെയ്യുന്ന സ്റ്റേജാണ്. അതായത് ഭൂമിയുടെ ക്രസ്റ്റും അറ്റ്മോസ്ഫിയറും എങ്ങനെയായിരുന്നു 400 കോടി വർഷങ്ങൾക്ക് മുൻപ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ പിക്ചറിന്നുണ്ട്, അതിനുള്ള കെമിക്കൽ ഫോസൽ എവിഡൻസുകളുണ്ട്. രണ്ടാമത് ഒരു കെമിക്കൽ സ്റ്റേജാണ്, എങ്ങനെയാണ് ജീവൻ്റെ ആധാരമായ തന്മാത്രകൾ, അതിൽ പ്രത്യേകിച്ച് ന്യൂക്ലിയോടൈഡുകളും അമിനോ ആസിഡുകളൊക്കെ എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം ഭൂമിയിൽ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ പിക്ചറിന്നുണ്ട്. ഈ RNAയിലേക്ക് എത്താൻ പറ്റുന്ന ന്യൂക്ലിയോടൈഡുകളൊക്കെ എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് വ്യക്തമായ പിക്ചറുകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന എന്താ പറയുക, തന്മാത്രകളെല്ലാം ചേർന്ന് RNA പോലുള്ളൊരു തന്മാത്ര എപ്പോൾ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിനെക്കുറിച്ച്, അതായത് ഈ പറയുന്ന ഘട്ടത്തിൽ കെമിക്കൽ സ്റ്റേജും കഴിഞ്ഞ് ബയോളജിക്കൽ സ്റ്റേജിൻ്റെ തുടക്കം എപ്പോൾ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാര്യമായ ധാരണയില്ല. അതൊരു പൂർലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള സ്ഥലമാണ്. എങ്ങനെയാണ് ഈ ബിൽഡിംഗ് ബ്ലോക്സൊക്കെ ചേർന്ന് ജീവൻ ഉള്ള ആദ്യത്തെ കോശം ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. സംഗ്രഹിക്കുകയാണെങ്കിൽ 450 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഉണ്ടാകുന്നു. ഒരു 420 കോടി വർഷങ്ങളിലെല്ലാം വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ഹൈഡ്രോസ്ഫിയർ ഉണ്ടാകുന്നു. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ വലിയ സമുദ്രങ്ങൾ ഉണ്ടാകുന്നു ഭൂമിയിൽ. അപ്പോഴേക്കും ഭൂമി ജീവൻ ഉത്ഭവിക്കാൻ പാകത്തിനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ പറയുന്ന 400 കോടി 420 കോടി വർഷങ്ങൾക്കിടയിലാണ് പ്രീ ബയോട്ടിക് കെമിസ്ട്രിയുടെ കാലഘട്ടം, അതായത് ഇന്ന് നമ്മൾ കാണുന്ന ജനിതക തന്മാത്രയെ ഉണ്ടാക്കാനുള്ള ചെറിയ തന്മാത്രകൾ ഭൂമിയിൽ ഉണ്ടായത് ഈ കാലഘട്ടത്തിലായിരിക്കണം. അപ്പോൾ RNA ബേസ്ഡ് ആയിട്ടുള്ള കോശം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടമാണ് ഈ 400 കോടി വർഷമെന്ന് പറയുന്നത്. പ്രീ RNA വേൾഡ് എന്നാണ് നമ്മൾ പൊതുവിൽ ഇതിനെ വിളിക്കുക. ഈ പ്രീ RNA വേൾഡിലുള്ള പല തന്മാത്രകളും ഇന്ന് നമുക്ക് ലാബുകളിൽ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ സാഹചര്യം പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 400 നും 380 കോടി വർഷങ്ങൾക്കിടയിൽ എപ്പോഴോ RNA വേൾഡ് നിലവിൽ വന്നിട്ടുണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 350 കോടി വർഷമായപ്പോഴേക്കും പ്രകാശ സംശ്ലേഷണം നടത്താൻ കെൽപ്പുള്ള ജീവി വർഗ്ഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നമുക്കിന്ന് സംശയമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് അറിയാവുന്നൊരു കാര്യം. ഏകദേശം 360 കോടി വർഷമായപ്പോഴേക്കും RNAയിൽ നിന്നും DNA പോലുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുകയും 360 കോടി വർഷം തൊട്ട് ഇങ്ങോട്ടുള്ള കഥ ഇനിയുള്ള കോഴ്സിൻ്റെ ബാക്കി ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കും. അതാണ് നമ്മൾ പഠിക്കുന്ന ജീവപരിണാമം എന്ന് പറയുന്ന പ്രക്രിയ. ഇതാണ് ഇതിൻ്റെ ഒരു സംഗ്രഹമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഒരു ഇച്ചിരി ഫിലോസഫിക്കലായിട്ട് പറയുകയാണെങ്കിൽ, ഏറ്റവും ആദ്യം ഊർജ്ജമുണ്ടായി, ഊർജം പിന്നീട്, അതായത് എനർജി എന്ന് പറയുന്ന അവസ്ഥ പിന്നീട് മാറ്ററായിട്ട് പരിണമിച്ചു. ഈ മാറ്ററിൽ എങ്ങനെ നിൽക്കാം എന്നുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് എനർജിയും മാറ്ററും കൂടി നടത്തുന്നത്. അങ്ങനെ നമ്മൾ കാണുന്ന വിവിധ രൂപങ്ങളുണ്ടാവുന്നു. അങ്ങനെ ഗ്യാസ് ഉണ്ടാവുന്നു, ലിക്വിഡ് ഉണ്ടാവുന്നു, സോളിഡ് ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭൂമി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ തുല്യമായ സാധനമാണ്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് ലിക്വിഡിന് തുല്യമായ സാധനമാണ്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് സോളിഡിന് തുല്യമായ സാധനമാണ്. അങ്ങനെ ഭൂമിയിൽ പല സ്ഫിയറുകൾ ഉണ്ടായി വരുന്നു. അതായത് ഭൂമി ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ ബാഷ്പീകരിച്ച അവസ്ഥയിൽ എല്ലാം തന്നെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗമായിട്ട് നിൽക്കുന്നു. ഗ്യാസ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും തണുത്ത് വെള്ളം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ പതിയെ ലിക്വിഡ് ഉണ്ടാകുന്നു. അവിടെയും പിന്നീട് ഘനീഭവിച്ച് നമ്മൾ ഇന്ന് കാണുന്ന പ്രതലങ്ങളെല്ലാം ഉണ്ടാകുന്നു. അങ്ങനെ ഭൂമി വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ പതിയെ ജീവൻ ഉണ്ടാവുകയും ബയോസ്ഫിയർ എന്ന് പറയുന്ന പുതിയ ഒരു തലം ഉണ്ടായി വരികയും ചെയ്യുന്നു. അങ്ങനെ ഊർജത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പുതിയ തരത്തിലുള്ള മാറ്റർ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ, ഫിലോസഫിക്കലി നോക്കുകയാണെങ്കിൽ, ജീവൻ എന്ന് പറയുന്നത് ഒരു അത്ഭുതമുള്ള കാര്യമേ അല്ല. ഏതൊരു ഗ്രഹത്തിൻ്റെയും സ്വാഭാവികമായ പരിണിതിയിൽ ഉണ്ടാവുന്ന ഒരു ഘട്ടം മാത്രമാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. കാരണം പ്രപഞ്ചത്തിൽ
എവിടെ നോക്കിയാലും ജൈവതന്മാത്രകളെല്ലാം തന്നെ കാണാം. ജൈവതന്മാത്രകൾ എന്നാണ് ഞാൻ പറഞ്ഞത്, ഓർഗാനിക് മോളിക്യൂൾസ് കാണാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇത്രയും ഓർഗാനിക് മോളിക്യൂൾസ് പ്രപഞ്ചത്തിൽ എന്താ പറയുക, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ പ്രോബ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം വളരെ സ്വാഭാവികമായി നടക്കേണ്ട ഒന്നാണ് എന്നുള്ള സൂചകമാണ് അത് നൽകുന്നത്. അപ്പോൾ ജീവൻ ഉണ്ടായത് ഒരു എന്താ പറയുക, ഒറ്റപ്പെട്ട സംഭവം ആയിക്കൊള്ളണം എന്ന് പോലുമില്ല. മാത്രവുമല്ല, ഇങ്ങനെയാണ് നമ്മളതിനെ കാണുന്നതെങ്കിൽ ഭൂമിയിൽ മാത്രമായിരിക്കില്ല ജീവൻ ഉണ്ടായത്, മറ്റ് സ്ഥലങ്ങളിലും ജീവൻ ഉണ്ടായിട്ടുണ്ടാവാം. ഉണ്ടായ ജീവൻ ഭൂമിയിലേതുപോലെ എന്താ പറയുക, പരിണമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്താ പറയുക, ജീവൻ ഉണ്ടാവാനുള്ള സാഹചര്യം ചിലപ്പോൾ ആദ്യമേ ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ നമുക്കറിയാത്ത ഏതൊക്കെയോ ഗ്രഹങ്ങളിൽ നമ്മളെ പോലെ തന്നെ എന്താ പറയുക, ജീവൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവാം. അങ്ങനെ പലവിധ സാധ്യതകൾ നമ്മുടെ മുന്നിൽ ബാക്കി നിർത്തുന്നു എന്നുള്ളതാണ് ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നമുക്ക് തരുന്ന സൂചകങ്ങൾ. വളരെ ചുരുക്കി പറഞ്ഞാൽ, നമുക്കറിയാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ടെങ്കിൽ പോലും ഭൂമിയിൽ ജീവൻ ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണെന്നും അതെങ്ങനെ ആയിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും എവിടെയായിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും ഒരു ഏകദേശ ധാരണ ഇന്ന് ശാസ്ത്രലോകത്തിന് ഉണ്ട്. വരുന്ന വർഷങ്ങളിൽ ആ പറയുന്ന ഗ്യാപ്പുകളെല്ലാം കൂടി ഫില്ല് ചെയ്ത് കുറേ കൂടി കൃത്യമായ ഒരു ചിത്രം ശാസ്ത്രത്തിന് നൽകാൻ കഴിയും എന്ന് വിചാരിക്കാം. ഏതായാലും ജീവൻ ഉണ്ടായ ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയങ്ങളൊന്നും ബാക്കിയില്ല. ആ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കുക. ഈ കാണുന്നതൊക്കെയാണ് ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിച്ച റെഫറൻസ്. ഇനി ഇതിൽ പറയാത്ത ഒരു പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു പുസ്തകം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് സ്മിത്ത് ആൻഡ് മൊറോവിച്ചിൻ്റെ ദി ഒറിജിൻ ആൻഡ് നേച്ചർ ഓഫ് ലൈഫ് ഓൺ എർത്ത് എന്ന പുസ്തകമാണ്. അല്പം വലിയ പുസ്തകമാണെങ്കിലും വളരെ രസകരമായി ഭൂമിയിൽ ജീവൻ ഉത്ഭവിക്കാനുണ്ടായ സാഹചര്യത്തെ വിശദമാക്കിക്കൊണ്ട് പോകുന്ന പുസ്തകമാണ്. ഇതിൽ താല്പര്യമുള്ളവർ ഈ പുസ്തകം വായിക്കുമല്ലോ. സമയത്തിൻ്റെ പരിമിതി മൂലം വളരെ ചുരുക്കിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ സംശയ നിവാരണത്തിൻ്റെ ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ കൂടുതൽ വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു.